നമ്മളപ്പോൾ എൽ ജി എസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും. അപ്പം സുജീഷ് പുറക്കാട് സാറിൻ്റെ റാങ്ക് മേക്കർ വിദ്യാലയം എന്ന് പറയുന്ന ബുക്കാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. 5 ക്ലാസ്സിലെ സയൻസ് നോക്കാം. ആദ്യത്തെ പാഠമാണ് സസ്യലോകത്തെ അടുത്തറിയാം. പോയിൻറ്റ്സ് വായിച്ചു പോവാം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. എന്താണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഏതൊക്കെയാണ്? ജലവും കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശവും അല്ലേ. അടുത്തത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഏത്? ഏതാണ്? ഹരിതകം. ഏതാണ്? ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമാണ്? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ, പ്രകാശ സംശ്ലേഷണം നടന്നാൽ എന്തെല്ലാമാണ് കിട്ടുക? ഗ്ലൂക്കോസും ഓക്സിജനും. ഗ്ലൂക്കോസും ഓക്സിജനും. ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തുള്ളും ഗ്ലൂക്കോസ് സസ്യം ഭാഗത്തേക്ക്, സസ്യം ശരീരത്തിലേക്ക് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? എല്ലാ ഭാഗത്തും എത്തിക്കും അല്ലേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? അന്നജമായി മാറുന്നു. അന്നജമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? അന്നജമായി മാറുന്നു. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ് അറിയാലോ? ഇലകളിൽ. അതുകൊണ്ട് ഇല എന്തെന്നറിയപ്പെടുന്നു? സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത്, അതാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആ സമയത്ത് മാത്രമേ സസ്യങ്ങൾ എന്ത് ശ്വസിക്കുന്നുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്നുള്ളൂ. അല്ലാതെ സസ്യങ്ങൾ സാധാരണ ശ്വസിക്കുന്നത് എന്ത് തന്നെയാണ്? ഓക്സിജൻ തന്നെയാണ്. അടുത്തത് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. പകൽ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പകൽ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. രാത്രി സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്നത്, സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നതും എന്ത് തന്നെയാണ്? ഓക്സിജൻ തന്നെയാണ്. മനസ്സിലായല്ലോ. രാത്രി സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നത്, സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്നതും ഇത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. രാത്രി സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നത് എന്താണ്? നമ്മളെപ്പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറന്തള്ളുന്നത്. അതുപോലെ സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്നതും ഇത് തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. സെയിം തന്നെയാണ്, ഒരേ പോയിന്റ് തന്നെയാണ്. ഓക്കെ. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം പകൽ സമയത്ത് മാത്രം നടക്കുന്നു, ശ്വസനം രാത്രിയും പകലും നടക്കുന്നു. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം എപ്പോഴാണ് നടക്കുക? പകൽ സമയത്താണ് നടക്കുക. ഈ പ്രകാശ സംശ്ലേഷണത്തിന് എന്ത് വേണം? സൂര്യപ്രകാശം വേണം അല്ലേ. അപ്പോൾ അത് പകൽ സമയത്തല്ലേ നടക്കുകയുള്ളൂ. അല്ലാതെ സസ്യങ്ങൾ ശ്വസിക്കുന്നത് രാത്രിയും പകലും ഒക്കെ സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട് അല്ലേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റപ്പെടുന്നു. എന്താണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? അന്നജമായി മാറുന്നു. സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന ചെറു സുഷിരങ്ങളാണ് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ. ഇതാണ് സസ്യങ്ങളുടെ ഇലകളിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ. സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത് എന്തിലൂടെയാണ്? ആസ്യരന്ധ്രം വഴിയാണ് വാതകങ്ങൾ വിനിമയം ചെയ്യപ്പെടുക. അതായത് ഓക്സിജൻ സ്വീകരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുക, ഇതൊക്കെ ചെയ്യുന്നത് ഏത് വഴിയാണ്? ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. സസ്യങ്ങളെ ഹരിതകമാണ് ഈ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്. ഹരിതകത്തിൻ്റെ നിറം എന്താണ്? പച്ച. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകമാണ്. എന്താണ്? ഇലകൾക്ക്, തണ്ടിന്, പൂവിന്, പഴത്തിന് എല്ലാം നിറം നൽകുന്നത് ആരാണ്? വർണ്ണകമാണ്, വർണ്ണകം. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. മഞ്ഞ സാന്തോഫിൽ. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. എങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുക? ഈ സാൻഡിൽ സോപ്പ് എന്ന് പറയുമ്പോൾ അതൊരു യെല്ലോ കളറല്ലേ, മഞ്ഞയല്ലേ. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക, മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. ഇലകൾക്ക് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നത് കാരോട്ടിൻ. കാരറ്റ്. കാരറ്റിൻ്റെ നിറം എന്താണ്? ഓറഞ്ചും മഞ്ഞയും കൂടെ കലർന്ന ഒരു നിറമാണ് അല്ലേ. അപ്പോൾ കാരോട്ടിനാണ് ഇലകൾക്ക്
മഞ്ഞയും അതുപോലെ ഓറഞ്ചും കലർന്ന നിറം നൽകുന്നത് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ എന്താണ് ചുവപ്പ് ആന്തോസയാനിൻ അപ്പോൾ എങ്ങനെ ഓർക്കാം ആപ്പിളിന്റെ നിറം നമ്മൾ റെഡ് എന്നല്ലേ പറയാ ആപ്പിൾ റെഡ് നിറമാണ് അല്ലേ അപ്പോൾ ആന്തോസയാനിൻ റെഡ് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് സ്വപോഷികൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരെന്താണ് സ്വപോഷികൾ വാസസ്ഥലത്തിന് മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ എന്താണ് താമസിക്കാൻ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു മറ്റുള്ള സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റുകൾ എന്താണ് എപ്പിഫൈറ്റുകൾ എന്താണ് വെറുതെ ജസ്റ്റ് താമസിക്കാൻ മാത്രം ഓക്കെ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴ ഓർക്കിഡുകൾ മരവാഴിയും ഓർക്കിഡും എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് ഈ എക്സാമ്പിൾ വെച്ച് തന്നെ ഇത് പഠിച്ചു വേണം എപ്പിഫൈറ്റിന് ഉദാഹരണം ഏതാണ് മരവാഴയും ഓർക്കിഡുകളും അടുത്ത സ്വന്തമായി ആഹാരം നിർമ്മിക്കാതെ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പരാദ സസ്യങ്ങൾ എന്താണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കാതെ താമസിക്കുന്ന ആ സസ്യത്തിൽ നിന്ന് എന്ത് ചെയ്യും ഇത് അതിൻ്റെ ആഹാരം മോഷ്ടിക്കും അല്ലേ അതിനെ പറയുന്ന പേരെന്താണ് പരാദ സസ്യങ്ങൾ പരാദ സസ്യങ്ങൾ ഉദാഹരണം എന്താണ് റഫ്ലീഷ്യ റഫ്ലീഷ്യ ഒരു പരാദ സസ്യമാണ് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദ സസ്യങ്ങൾ എന്ത് ചെയ്യും ആതിഥേയ സസ്യത്തിൽ നിന്ന് അതായത് ഈ താമസിക്കുന്ന ഈ സസ്യത്തിൽ നിന്ന് അതിൻ്റെ ജലവും ലവണവും ഒക്കെ വലിച്ചെടുത്ത് എന്നിട്ട് എന്ത് ചെയ്യും അവർ സ്വന്തമായ ഭക്ഷണം ഉണ്ടാക്കും അതായത് അരി ഉപ്പ് മുളക് ഭക്ഷണ സാധനങ്ങളൊക്കെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ അറിയാതെ എടുത്ത് മാറ്റി എന്ത് ചെയ്യുക കുക്ക് ചെയ്യുക കുക്ക് ചെയ്ത് കഴിക്കുക അവരാണ് എന്ത് അർദ്ധപരാദ സസ്യങ്ങൾ മൊത്തമായിട്ട് മോഷ്ടിക്കുന്ന ആളാരാണ് ആരാണ് പരാദ സസ്യം അല്ലേ അപ്പം സാധനങ്ങൾ എടുത്തു മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അർദ്ധപരാദ സസ്യം എന്താണ് എക്സാമ്പിൾ നോക്കാം ഇത്തിൽക്കണ്ണി എന്താണ് ഇത്തിൽക്കണ്ണി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പൂർണ്ണ പരാദങ്ങൾ എന്താണ് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം എന്ത് ചെയ്യുന്നു ഇവര് നേരിട്ട് വലിച്ചെടുക്കുന്നത് അറിയപ്പെടുന്നത് എന്താണ് പൂർണ്ണ പരാദങ്ങൾ അല്ലേ ചിലരെന്ത് ചെയ്യും അവിടെ താമസിച്ചിട്ട് ഇവരെ സസ്യം അവരെ ഭക്ഷണം എടുത്തു മാറ്റും അതുപോലെ ചിലർ അവിടെ വെച്ചിട്ട് അവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ട് ഭക്ഷണ സാധനം അടിച്ചു സോറി ഉണ്ടാക്കാനുള്ള സാധനം അടിച്ചു മാറ്റിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും അവർ അർദ്ധപരാദങ്ങളാണ് എന്നാൽ അതേ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം അതേപടി എടുത്ത് വലിച്ചെടുത്ത് കഴിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് പൂർണ്ണപരാദങ്ങൾ എക്സാമ്പിൾ എന്താണ് മൂടില്ലാത്ത ആളി എന്താണ് മൂടില്ലാത്ത ആളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിൾ വെച്ച് പഠിക്കുക തന്നെ വേണം പറയാം എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം എന്താണ് മരവാഴ ഓർക്കിഡ് എപ്പിഫൈറ്റിന് ഉദാഹരണം മരവാഴ ഓർക്കിഡ് അതുപോലെ പരാദ സസ്യം ചോദിച്ചാൽ റിഫ്ലേഷ്യ പരാദം റിഫ്ലേഷ്യ അർദ്ധപരാദം എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു ഇത്തിൽക്കണ്ണി അർദ്ധപരാദം ഇത്തിൽക്കണ്ണി പിന്നെയോ പൂർണ്ണപരാദം പൂർണ്ണപരാദം മൂടില്ലാത്ത ആളി അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നു ചെയ്യുന്നില്ലേ അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും എന്ത് ചെയ്യുന്നു എന്താ ചെയ്യുക സസ്യത്തിന് ദോഷം ചെയ്യും ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്തു വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നതാണ് ശവോപജീവികൾ അതായത് ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് അതിലുള്ള പോഷകങ്ങളൊക്കെ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ശവോപജീവികൾ ശവോപജീവികൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ പൂപ്പൽ കൂൺ എന്താണ് എക്സാമ്പിള് പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ് ശവോപജീവികൾക്ക് ഉദാഹരണം എന്താണ് നിയോട്ടിയ പിന്നെ മോണോട്രോപ്പ പൂപ്പൽ കൂൺ എന്താണ് നിയോട്ടിയ മോണോട്രോപ്പ പൂപ്പൽ കൂൺ ഒന്നുകൂടെ നിയോട്ടിയ മോണോട്രോപ്പ പൂപ്പൽ കൂൺ കൂണുകൾ പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ടവയാണ് കൂണുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവയാണ് പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ടവയാണ് പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽപ്പെടുന്നവയല്ല പൂപ്പലുകൾ എന്താണ് സസ്യവിഭാഗത്തിൽപ്പെടുമോ ഇല്ല മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡങ്ങൾ അറിയപ്പെടുന്നത് ആരോഹികൾ എന്നാണ് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ആരോഹികൾ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ എന്നാണ് താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഈ ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് എന്ത് പ്രധാനങ്ങൾ എന്താണ് പ്രധാനങ്ങൾ പ്രധാനപ്പെട്ട ഒരു അവയവം വേണോ അല്ലേ ഇത് ചുറ്റിപ്പിടിക്കാൻ എന്താണ് പ്രധാനങ്ങൾ
ആരോഹികൾക്ക് ഉദാഹരണമാണ് കുരുമുളക് പാവൽ പടവലം എന്താണ് ആരോഹികൾക്ക് എക്സാമ്പിൾ കുരുമുളക് പാവൽ പടവലം കുരുമുളക് പാവൽ പടവലം ആരോഹികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് പറഞ്ഞാൽ കുരുമുളക് പാവൽ പടവലം നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ട സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇഴവള്ളികൾ എന്നാണ് നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ട സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഇഴവള്ളികൾ ഇഴവള്ളികൾ ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ് കൊടങ്ങൽ സ്ട്രോബെറി മധുരക്കിഴങ്ങ് എന്തൊക്കെയാണ് കൊടങ്ങൽ സ്ട്രോബെറി മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി മധുരക്കിഴങ്ങ് എന്നിവ എന്തിന് ഉദാഹരണമാണ് ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ് മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകൾ അറിയപ്പെടുന്നത് താങ്ങുവേരുകൾ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകൾ അറിയപ്പെടുന്നത് താങ്ങുവേരുകൾ താങ്ങുവേരുകൾക്ക് ഉദാഹരണമാണ് പേരാൽ താങ്ങുവേരുകൾക്ക് ഉദാഹരണം ഏതാണ് പേരാൽ തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകൾ തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകൾ പൊയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണമാണ് ആറ്റുകൈത എന്താണ് പൊയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണം ആറ്റുകൈത എന്താണ് ആറ്റുകൈത ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ എന്താണ് കണ്ടൽ ചെടികളിൽ എന്താണ് ശ്വസന വേരുകൾ വേരുകളിലാണ് ശ്വസനം നടക്കുന്നത് സാധാരണ എന്താണ് നമ്മൾ പറഞ്ഞത് ഇലകളിൽ അല്ലേ ആസ്യ രന്ധ്രങ്ങൾ വഴി പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞത് ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതാണ് കണ്ടൽ ചെടി ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ അറിയപ്പെടുന്നത് സംഭരണ വേരുകൾ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ അറിയപ്പെടുന്നത് എന്താണ് സംഭരണ വേരുകൾ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് എന്താണ് സംഭരണ വേരുകൾക്ക് ഉദാഹരണം മരച്ചീനി പിന്നെയോ ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് എന്നിവ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് അതായത് നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ് സംഭരണ വേരാണല്ലോ അതായിട്ട് മാറുന്നത് മണ്ണിനടിയിൽ കാണുന്ന ഭക്ഷ്യയോഗ്യമായ കാണ്ടങ്ങൾ അറിയപ്പെടുന്ന ഭൂകാണ്ടങ്ങൾ അത് ഭക്ഷ്യയോഗ്യമായ കാണ്ടങ്ങൾ അതായത് തണ്ട് മാറിയിട്ട് തണ്ട് മണ്ണിന് അടിയിൽ ഇറങ്ങി അത് ഭക്ഷണ യോഗ്യമാകുമ്പോഴാണ് അതിനെന്തെന്ന് പറയുന്നത് ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ് ഉള്ളി മഞ്ഞൾ ചേന ചേമ്പ് ഇഞ്ചി കൂവ കൂർക്ക എന്തൊക്കെയായിരുന്നു ഉരുളക്കിഴങ്ങ് ഉള്ളി മഞ്ഞൾ ചേന ചേമ്പ് എന്താണ് മഞ്ഞൾ ചേന ചേമ്പ് ഇഞ്ചി കൂവ കൂർക്ക ഇഞ്ചി കൂവ കൂർക്ക എന്താണ് ഒന്നുകൂടെ ഉള്ളി ഉരുളക്കിഴങ്ങ് ഉള്ളി ഉരുളക്കിഴങ്ങ് പിന്നെയോ മഞ്ഞൾ ചേന ചേമ്പ് മഞ്ഞൾ ചേന ചേമ്പ് ഇഞ്ചി കൂവ കൂർക്ക ഇഞ്ചി കൂവ കൂർക്ക കിട്ടിയോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു